हाय गुड मॉर्निंग नाम एसओपीएल പഠിക്കുകയാണ് കൽക്കട്ട യൂണിവേഴ്സിറ്റി ബികോം സെക്കൻഡ് സെമസ്റ്ററിലാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് പഠിക്കുന്നത് ഇതും വെർട്ടിക്കൽ ഫോർമാറ്റിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യം നാം ഏറ്റവും ടോപ്പിൽ നെയിം ഓഫ് ദി കമ്പനി കമ്പനിയുടെ പേര് റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ് കൊടുക്കുന്നു അതിനുശേഷം ഒരു പെർട്ടിക്കുലേഴ്സ് കോളം നോട്ട്സ് നമ്പർ എഴുതാനൊരു കോളം കറണ്ട് ഇയർ ഫിഗേഴ്സ് എഴുതാനൊരു കോളം പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് എഴുതാനൊരു കോളം പെർട്ടിക്കുലേഴ്സ് കോളത്തിലാണ് നാം ഐറ്റംസ് എഴുതുക അതിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന നോട്ടിന്റെ നമ്പറാണ് നോട്ട്സ് നമ്പറിൽ എഴുതേണ്ടത് ഫിഗേഴ്സ് ഓർ എമൗണ്ട്സ് ആസ് അറ്റ് ദി എൻഡ് ഓഫ് ദി കറന്റ് ഇയർ ആണ് ഫസ്റ്റ് എമൗണ്ട് കോളത്തിൽ എഴുതേണ്ടത് ലാസ്റ്റ് കോളത്തിലെ ഫിഗേഴ്സ് ഓർ എമൗണ്ട്സ് ആസ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയറുമാണ് എഴുതേണ്ടത് അതിനുശേഷം പെർട്ടിക്കുലർ കോളത്തിൽ നമ്പർ വൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് നമുക്കറിയാം ഒരു ബിസിനസിന്റെ ഓർഡിനറി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആണ് സെയിൽസ് എന്നത് നാം പണ്ട് മുതലേ സെയിൽസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത് എന്നാൽ കമ്പനീസ് ആക്ടിന്റെ ഫോർമാറ്റ് അനുസരിച്ച് സെയിൽസ് എന്നല്ല എഴുതേണ്ടത് ഹോം സെയിൽസ് ആണെങ്കിലും ശരി എക്സ്പോർട്ട് സെയിൽസ് ആണെങ്കിലും ശരി ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിലും ക്യാഷ് സെയിൽസ് ആണെങ്കിലും എല്ലാ സെയിൽസിനെയും അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന ഹെഡിലാണ് കാണിക്കേണ്ടത് സെക്കൻഡ് അതറിയ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും ഡിവിഡൻഡ് റിസീവ്ഡ് ഇൻ്ററസ്റ്റ് റിസീവ്ഡ് സൺഡ്രി റെസീറ്റ്സ് തുടങ്ങിയതായിരിക്കുന്ന മറ്റ് ഇൻകംസ് ഉണ്ടാവാം ഇതെല്ലാം കൂടെ കമ്പ്യൂട്ട് ചെയ്ത് രണ്ടാമതായിട്ട് റെക്കോർഡ് ചെയ്യണം അപ്പോൾ ഇൻകം എല്ലാം രണ്ട് ഹെഡിലായിരിക്കണം ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെക്കൻഡ് അതർ ഇൻകം ഇത് രണ്ടും കൂടെ അണ്ടർലൈൻ ചെയ്ത് കൂട്ടുക അപ്പോൾ ഒന്നും രണ്ടും കൂട്ടിയാൽ നമുക്ക് മൂന്നാമത്തെ ഫിഗർ കിട്ടും അതിൻ്റെ നേരെ ടോട്ടൽ റവന്യൂ എന്ന് റെക്കോർഡ് ചെയ്യുക അതിനുശേഷമാണ് പെർട്ടിക്കുലർ സ്കോളത്തിൽ എക്സ്പെൻസുകൾ എഴുതി തുടങ്ങേണ്ടത് എക്സ്പെൻസസ് എന്ന ഒരു ഹെഡിങ് കൊടുക്കുക ഈ എക്സ്പെൻസുകളും നാം മുമ്പ് പഠിച്ചതുപോലെയല്ല എഴുതേണ്ടത് കമ്പനീസ് ആക്ടിലെ നിർദ്ദേശിക്കപ്പെട്ടതായിരിക്കുന്ന ഫോർമാറ്റ് അനുസരിച്ചാണ് ആദ്യം നാം എഴുതേണ്ട എക്സ്പെൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് ആണ് ഒരു മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിനാണ് ഈ ഐറ്റംസ് സാധാരണ ഉണ്ടാകുക ഇത് കണ്ടുപിടിക്കുന്നത് ഓപ്പൺ സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസ് സ്റ്റോക്ക് എന്ന ഫോർമുല ഉപയോഗിച്ചാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഓർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് സെക്കൻഡ് എഴുതേണ്ടത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ട്രേഡിംഗ് സ്ഥാപനത്തിനാണ് സാധാരണ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഫിനിഷ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക അതാണ് സെക്കൻഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് തേർഡ് ആയിട്ട് നാം എഴുതേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ആണ് നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിനും ഓപ്പണിംഗ് സ്റ്റോക്കും ഉണ്ടാകും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാകും ഇതിന്റെ ചേഞ്ചസ് അഥവാ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്നാണ് അതിന്റെ ഇക്വേഷൻ ഒരുപക്ഷേ അത് നെഗറ്റീവ് ആയിരിക്കും കാരണം ക്ലോസിംഗ് സ്റ്റോക്ക് കൂടുതലാണെങ്കിൽ എമൗണ്ട് വരിക നെഗറ്റീവാണ് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ അത് റെക്കോർഡ് ചെയ്യണം നെഗറ്റീവ് ആണെങ്കിൽ ബ്രാക്കറ്റിൽ റെക്കോർഡ് ചെയ്യുകയും ആഡ് ചെയ്യുന്നതിന് പകരം ഡിഡക്റ്റ് ചെയ്യുകയും വേണം നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അഥവാ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് വർക്ക് ഇൻ പ്രോസസ് എഴുതേണ്ടത് അതിനുശേഷം റെക്കോർഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസ് നാം പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സിൽ നിന്ന് തന്നെ വേജസ് സാലറീസ് ബോണസ് അലവൻസ് സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് ഇത്തരം എക്സ്പെൻസുകളൊക്കെ ഒന്നിച്ച് കൂട്ടി വർക്കിൻ നോട്ടിൽ എഴുതി കൂട്ടി അതാണ് എംപ്ലോയി ബെനഫിറ്റ് എക്സ്പെൻസ് എന്ന ഹെഡിങ്ങിൽ എഴുതേണ്ടത് നമ്മൾ പണ്ട് എഴുതിയതുപോലെ സാലറി വേറെ അലവൻസ് വേറെ വേജ് വേറെ ആ കാലം കഴിഞ്ഞു മക്കളെ
ഇത് ന്യൂജൻ കാലമാണ് വളരെ ചുരുക്കി കാര്യങ്ങൾ ബ്രീഫ് ആയിട്ട് പറയുക പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ആയിരിക്കും വേണം അതിനുശേഷം റെക്കോർഡ് ചെയ്യേണ്ടത് ഫിനാൻസ് കോസ്റ്റ് ആണ് നമ്മൾ പണ്ടൊക്കെ ഇൻട്രസ്റ്റ് എന്നാണ് എഴുതിയിരുന്നത് കാലം മാറി അതുകൊണ്ട് തന്നെ പേര് മാറി ഇൻട്രസ്റ്റ് എഴുതേണ്ടത് ഏത് രീതിയിലാണ് ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രമല്ല ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലോണുമായിട്ട് ബന്ധ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും അടങ്ങിയതാണ് ഫിനാൻസ് കോസ്റ്റ് ഇൻട്രസ്റ്റ് മാത്രമാണെന്ന് കരുതണ്ട സാധാരണ അതിൽ ഇൻട്രസ്റ്റ് ആണ് വരുന്നത് പിന്നെ എഴുതേണ്ടതോ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്താണ് ഡിപ്രീസിയേഷൻ ടാഞ്ചിബിൾ അസറ്റ്സിന്റെ വിയർ ആൻഡ് ടിയറിനാണ് നാം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിനാണ് ഡിപ്രീസിയേഷൻ ഉണ്ടാവുക പക്ഷേ ഫിക്സഡ് അസറ്റ് എന്നുള്ള ടേം അല്ല നാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് നോൺ കറന്റ് അസറ്റ് എന്നാണ് നോൺ കറന്റ് അസറ്റ് ആയിരിക്കുന്ന ബിൽഡിംഗ് ലാൻഡ് സോറി ലാൻഡിന് ഡിപ്രീസിയേഷൻ ഉണ്ടാവില്ല ബിൽഡിംഗ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫർണിച്ചർ എക്യുപ്മെന്റ്സ് തുടങ്ങിയ ഫിക്സഡ് അസറ്റുകൾക്കാണ് വിയർ ആൻഡ് ടിയർ ഉണ്ടാകുന്നത് കാരണം അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ ഇടിവ് അഥവാ കുറവ് വരും ആ കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷന്റെ ഡെഫിനിഷൻ നിങ്ങൾക്കറിയോ ആ എന്നാ ഒന്ന് പറഞ്ഞ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു ഇറ്റ്സ് എ യൂസേജ് ഓർ പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ് ചില കുട്ടികൾക്ക് ഡിപ്രീസിയേഷൻ 1000 വട്ടം പറയാൻ കഴിയും പക്ഷെ വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ പറയാൻ കിട്ടില്ല പക്ഷെ പറയണം ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസറ്റ്സ് എന്ത് കാരണം കൊണ്ടൊക്കെ ഡ്യൂ ടു യൂസേജ് ഓർ പാസേജ് ഓഫ് ടൈം ഓർ ഒബ്സോളസൻസ് പുതിയ മോഡൽ ഇറങ്ങിയാൽ പഴയതിന്റെ വില കുറയില്ലേ അതിനാണ് ഒബ്സോളസൻസ് എന്ന് പറയുന്നത് കാലം പഴക്കം കൊണ്ടും ഒരു അസറ്റിന്റെ വില കുറയും അതിനെയാണ് പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു അസറ്റ് വാങ്ങി നിരന്തരം ഉപയോഗിച്ചാൽ അതിന്റെ വില കുറയും അതിനെയാണ് യൂസേജ് എന്ന് പറയുന്നത് ഇനി എത്താ അമോർട്ടൈസേഷനും അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ പോലെ തന്നെയാണ് ടെക്നിക്കലി ആയിട്ട് പക്ഷെ കൺസെപ്റ്റിൽ അമോർട്ടൈസേഷൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ വാല്യൂ കുറയുന്നതിനെയാണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ പ്ലാന്റ് മെഷീനറി ഇതൊക്കെ തൊടാൻ പറ്റുന്ന അസറ്റല്ലേ അതിന്റെ വിയർ ആൻഡ് ടിയറിന്റെ തേയ്മാനത്തെ ഡിപ്രീസിയേഷൻ എന്നും പേറ്റന്റ് കോപ്പിറൈറ്റ് പോലെയുള്ളതായിരിക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റ്സിന്റെ ഡിക്രീസ് ഇൻ വാല്യൂ വില കുറയുന്നതിനെ അമോർട്ടൈസേഷൻ എന്നും പറയുന്നു എന്താ പറയാ അമോർട്ടൈസേഷൻ മീൻസ് ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എൻ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അത് രണ്ടും കൂടെ ഒരു ഹെഡിങ്ങിലാണ് എഴുതേണ്ടത് എന്താ ഹെഡിങ്ങിന്റെ പേര് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ഓക്കെ പിന്നെന്താ എഴുതേണ്ടത് പിന്നെ അതർ എക്സ്പെൻസ് ഉണ്ടാവും റെന്റ് ഇലക്ട്രിസിറ്റി അല്ലേ പ്രിന്റിങ് ആൻഡ് സ്റ്റേഷനറി പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം എത്രയെത്ര എക്സ്പെൻസുകൾ പഠിച്ചവരാണെന്നല്ല എത്രയെത്ര എക്സ്പെൻസുകൾ കേട്ടവരാണ് പഠിച്ചിട്ടില്ല ഈ ചെവിയിലൂടെ കേട്ടു ഇതിലൂടെ അങ്ങോട്ട് പുറത്തു വിട്ടു പഠിച്ചാൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമോ ഇപ്പോഴാണ് നമ്മളൊന്ന് പഠിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് ഇതുവരെ ആർക്കോ വേണ്ടി പഠിച്ചതാണ് അപ്പൊ നമ്മൾ പഠിക്കാൻ പോവാം ബൈഹാർട്ടാക്കി പഠിക്കാൻ പോവാം എന്നാലേ വിടുങ്ങളെ അപ്പോൾ അതർ എക്സ്പെൻസുകൾ എഴുതാം അങ്ങനെ എല്ലാ എക്സ്പെൻസുകളും ടോട്ടൽ ചെയ്യാം അപ്പൊ എന്ത് കിട്ടൂ ടോട്ടൽ എക്സ്പെൻസ് മുകളിൽ എന്ത് ടോട്ടൽ ചെയ്തിട്ടുണ്ട് ടോട്ടൽ റവന്യൂ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് ലെസ് ചെയ്യാം അത് കറണ്ട് ഇയർ ഫിഗേഴ്സും എഴുതണം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ഫിഗേഴ്സും എഴുതണം പക്ഷെ പല ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് തരില്ല അപ്പൊ ആ കോളം അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടാ മതി ടോട്ടലി ചെയ്ത് പിന്നെ ലെസ് ചെയ്യുക ഏതിൽ നിന്ന് ഏത് ലെസ് ചെയ്യുക ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് ലെസ് ചെയ്യുക അപ്പൊ നമുക്കൊരു ഫിഗർ കിട്ടും ആ ഫിഗറിനെ നമ്മൾ പറയുന്ന പേരാണ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ് അതുവരെയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഓക്കെ എസ് ഒ പി എൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് നെയിം ഓഫ് കമ്പനി കമ്പനിയുടെ പേര് ഏത് കമ്പനിയാണ് നമുക്ക് തരുന്നത് അത് സ്റ്റാർ ലിമിറ്റഡ് ആണോ സ്റ്റാർ ലിമിറ്റഡ് വീനസ് ലിമിറ്റഡ് ആണോ വീനസ് ലിമിറ്റഡ് ആകാശ് ലിമിറ്റഡ് ആണോ ആകാശ് ലിമിറ്റഡ് പിന്നെ എഴുതുക പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ്
नोट्स नंबर figures as at the end of current year, figures as at the end of previous year, the end of previous year. Another question, revenue from operation. Idu sadharananga irikku nammal parnadu sales aayirikkum, adu edu sales aanengilum, home sales aanengilum, export sales aanengilum, cash sales aanengilum, credit sales aanengilum, adellam kooda kootana आ नोट का नंबर वण या असंशन फिगर वन लाख ट्वेंटी तौसेंडे कई नयटी तौस नेक्स्ट अदरते डिविडेंड रिसीव्ड आवाम इंटरेस्ट रिसीव्ड आवाम संडी रिसीट्स आवाम अदर अब कूटी कूट नंबर या फोर्टी तौसेंड टेन तौसेंड इतना कूट नमक वण लाख सिक्सटी तौसेंड कण लाख इन टोटल रेवेन्यू वन प्लस टू वन प्लस टू नेक्स्ट एक्सपेंसेस एक्सपेंस कॉस्ट ऑफ मटेरियल कंस्यूम्ड इत साधारण मैन्युफैक्चरिंग स्थापना अद कंपा ओपनिंग स्टॉक ऑफ मटेरियल प्लस पर्चेसेस माइनस क्लोजिंग स्टॉक ओपनिंग स्टॉक ओपनिंग स्टॉक माइनस क्लोजिंग स्टॉक चलपटीव नेगटीव ब्राकेट नेगटीव ब्राकेट नेगटीव क्लोजिंग स्टॉक कूड़ल नेगटीव नेक्स्ट स्टॉक इन ट्रेड एंड वीआईपी वर्क इन प्रोसेस बैलेंस शीट पढ़ी वर्क इन प्रोसेस एम्प्लोय बेनिफिट एक्सपेंस एम्प्लोयी एम्प्लोयमेंट बेनिफिट रिटायरमेंट बेनिफिट नेक्स्ट फाइनेंस कॉस्ट इंटरेस्ट मत इंटरेस्ट डिप्रिसिएशन एंड अमोर्टाइजेशन डिप्रिसिएशन टैंजिबल असेट्स प्रॉफिट फोर्माटेस अड़ सब डीटेल पढ़ी फर्स्ट क्वेश्चन स्टार लिमिटेड फर्निशेस
the following information for the year ended 31st March 2021. Salary 80,000, allowances 32,000, rent 48,000, interest 12,000, depreciation on equipments 8,000, depreciation on building 4,000, advertisement 3,000, sales 5,65,000, dividend credit nu vana dividend received na 10,000, discount credit anartham discount received na 6,000, purchase 1,44,000, stock of finished goods as on 1st April 2020 adava opening stock anadu 36,000, bonus 9,000, electricity 7,000. Adine thaale paragraph aayittu edha, the company is a trading firm. Stock valued as on 31st March 2021 was rupees 42,000. Prepare SOPL as per the requirements of Companies Act. Ee question ellarum ezhuthi edukka, ennittu bookilekku endiya workout cheya. Problem workout cheyyunnathinu munpe namukku endu venam ennariyo, namukku aadyam working note ezhudanam. എല്ലാവരും വർക്കിംഗ് നോട്ട് എഴുതുക. നോട്ട്സ് ഓൺ അക്കൗണ്ട്. എന്നിട്ട് ഒന്നാമത്തെ വർക്കിംഗ് നോട്ട് അതർ ഇൻകം. ഒന്നാമത്തത് വരുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷനാണ്. പക്ഷേ റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് നേരിട്ട് തന്നതുകൊണ്ട് അതിനെന്ത് വേണ്ട? വർക്കിംഗ് നോട്ട് വേണ്ട. പിന്നെ രണ്ടാമത്തതിനാണ് വർക്കിംഗ് നോട്ട്. നോട്ട് വൺ, നമ്പർ വൺ അതർ ഇൻകം. ഡിവിഡൻറ്റ് 10,000, ഡിസ്കൗണ്ട് 6,000. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 16,000 എന്ന് കൂട്ടി എഴുതാം. നെക്സ്റ്റ് രണ്ടാമത്തെ വർക്കിംഗ് നോട്ട് എഴുതുക. രണ്ടാമത്തെ വർക്കിംഗ് നോട്ട് ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ്. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 36,000, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 42,000. അപ്പോൾ മൈനസ് 6,000 ആണ് വരുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് എഴുതുക. എംപ്ലോയി എക്സ്പെൻസ്. എംപ്ലോയി എക്സ്പെൻസിൽ സാലറി 80,000 ഉണ്ട്, അലവൻസസ് 32,000 ഉണ്ട്, ബോണസ് 9,000 ഉണ്ട്. എല്ലാം കൂടെ കൂട്ടിയാൽ 1,21,000. നെക്സ്റ്റ് നാലാമത്തെ വർക്കിംഗ് നോട്ട് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 4,000 ഉണ്ട്, ഓൺ എക്യുപ്മെൻറ്റ് 8,000, രണ്ടും കൂടെ കൂട്ടിയിട്ട് 12,000. നെക്സ്റ്റ് അഞ്ചാമത്തെ വർക്കിംഗ് നോട്ട് അതർ എക്സ്പെൻസ് ആണ്. അതിൽ അഡ്വർടൈസ്മെൻറ്റ് 3,000 ഉണ്ട്, റെൻ്റ് 48,000 ഉണ്ട്, ഇലക്ട്രിസിറ്റി 7,000. എല്ലാം കൂടെ ടോട്ടൽ ചെയ്താൽ 58,000. ഇത്രയും വർക്കിംഗ് നോട്ട് എഴുതിയതിന് ശേഷമാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ആദ്യം കമ്പനീൻ്റെ പേര് മുകളിൽ എഴുതുക, സ്റ്റാർ ലിമിറ്റഡ്. എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ഓഫ് സ്റ്റാർ ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. ഒരു പെർട്ടിക്കുലേഴ്സ് കോളം, നോട്ട്സ് നമ്പർ, പിന്നെ ഫിഗേഴ്സ് ആസെറ്റ് ദി എൻഡ് ഓഫ് കറൻറ്റ് ഇയർ, ഫിഗേഴ്സ് ആസെറ്റ് ദി എൻഡ് ഓഫ് പ്രീവിയസ് ഇയർ എന്ന ഹെഡിങ് എഴുതിയിട്ട് കോളംസ് കാണുന്നത് പോലെ വരയ്ക്കാം. എന്നാൽ ഫസ്റ്റിൽ നമ്മൾ എഴുതുന്നത് റവന്യൂ. ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അത് നോക്ക് 5,65,000, അതിന് നോട്ട് നമ്പർ ഇല്ല. രണ്ട് ബി അതർ ഇൻകം, അത് നോട്ട് നമ്പർ ഒന്നുണ്ട്, 16,000, 16,000. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ റവന്യൂ 5,81,000. എക്സ്റ്റൈൻ്റെ താഴെ എക്സ്പെൻസസ്, 4 എന്ന് പറയുന്ന നമ്പറാണ് എക്സ്പെൻസിന് വരിക. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് അതില്ല. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് അത് 1,44,000. ചേഞ്ചസ് ഇൻ ഇൻവെൻട്രീസ് നോട്ട് നമ്പർ 2, -6,000. എംപ്ലോയീസ് ബെനിഫിറ്റ് എക്സ്പെൻസ് നോട്ട് നമ്പർ 3, നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ട് നമ്പർ 1,21,000. ഫിനാൻസ് കോസ്റ്റ് അത് ഇൻട്രസ്റ്റ് ആണ്, 12,000, അതിന് നോട്ട് നമ്പർ വേണ്ട. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നോട്ട് നമ്പർ 4, 12,000. അതർ എക്സ്പെൻസ് നോട്ട് നമ്പർ 5, 58,000. എന്നിട്ട് നമ്മൾ കൂട്ടുക, ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് കിട്ടുന്നത് 3,41,000. കൂട്ടി നോക്കണം എല്ലാവരും. ഈ കോളം ഫുള്ള് ബ്ലാങ്ക് ആണ്, കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടില്ല. തന്നിട്ടുണ്ടെങ്കിലേ ഇവിടെ നമുക്ക് തരാൻ പറ്റൂ, അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലാങ്ക് ആക്കിട്ട് മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടിയത് 5,81,000.
ടോട്ടൽ എക്സ്പെൻസ് കിട്ടിയത് 341,000. റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുക പ്രോഫിറ്റ് ബിഫോർ എക്സെപ്ഷണൽ ഐറ്റംസ് ആൻഡ് ടാക്സ്. ഇതിൽ 240,000 ആണ്. എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് കാണണം. നമ്മൾ വീഡിയോ എടുക്കുന്നേരം നമുക്ക് ഇങ്ങനെ സ്പീഡിൽ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ സ്പീഡിലെ അല്ല നിങ്ങൾ കാണേണ്ടത്. ഓരോ ഭാഗവും മനസ്സിലാക്കിയിട്ട് പോസ് ചെയ്ത് കണ്ട് നോട്ടിലേക്ക് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ആ അതിനുശേഷം നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ തരികയാണ്. നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണത്. ക്വസ്റ്റ്യൻ നമ്പർ ടു നോക്ക്. ക്വസ്റ്റ്യന് ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമേ ഈ ക്വസ്റ്റ്യൻ ഇതാവും. ഇത് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യണം. സൺ ലിമിറ്റഡ് കാലിക്കറ്റ് ഫർണിഷസ് ഫോളോയിങ് ഇൻഫർമേഷൻ ഫോർ ദി ഇയർ എൻഡഡ് 31st March 2021. സെയിൽസ് 750,000, വേജ് 90,000, പർച്ചേസ് 270,000, ബോണസ് 15,000, ഡിവിഡൻഡ് ക്രെഡിറ്റ് ക്രെഡിറ്റ് എന്നാ റെസീവ്ഡ് എന്നാ 10,000, സൺഡ്രി റെസീവ്സ് 3,000, സ്റ്റോക്ക് ആസ് ഓൺ മറുഭാഗത്ത് ഇൻ്ററസ്റ്റ് 9,500, ഓപ്പണിംഗ് സ്റ്റോക്ക് 18,000, സാലറി 14,000, റെൻറ്റ് 60,000, ടെലഫോൺ 30,000, ഇലക്ട്രിസിറ്റി 11,000. പാരഗ്രാഫായിട്ട് സ്റ്റോക്ക് ആസ് ഓൺ 31/3/2021, അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് നേരത്തെ തന്നിട്ടുണ്ട് 18,000, ക്ലോസിംഗ് സ്റ്റോക്ക് 13,500. പ്രിപ്പയർ എസ് ഒ പി എൽ ഫോർ ദി ഇയർ എൻഡഡ 31st March 2021. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ട്ബുക്കിലേക്ക് ഇത് സോൾവ് ചെയ്യുക. ക്ലാസ്സിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആണോ അല്ലേ എന്ന് നോക്കാം.